തളിപ്പറമ്പിലേക്ക് ആണ് ഞാൻ ആദ്യമായിട്ട് കേരളത്തിൽ വന്നത്. ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മധു പാടാനുള്ള ഒരു ഓപ്ഷൻ ഒരു ചാൻസ് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണ്. റൗലത്തുൽ ഫിർദൗസിലെ ചേരു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ. വിവാഹാലോചനകളൊക്കെ നടക്കുന്നു എന്ന് കേട്ട് ശരിയാണോ? അവിടെ പോയാലും പറയുന്നത് നബിയുടെ ഒപ്പാണ്. ഹരിസോ ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. സ്റ്റാർനെറ്റ് പ്ലസിന്റെ പുതിയ ഒരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉനൈസ് അഹമ്മദ്. ഞാനിപ്പോൾ ഉള്ളത് ബാംഗ്ലൂരിലെ ആർടി നഗറിലാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹുകൾ തൻ്റെ 5 വയസ്സ് തൊട്ട് പാടിയും പറഞ്ഞു വേദികളെ ഇളക്കിമറിച്ച ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഒരു നാത്തുകാനായി മാറിയ പ്രിയപ്പെട്ട മുഹമ്മദ് നബീൽ ബറക്കാത്തി ബാംഗ്ലൂർ, അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അതെ, ആർടി നഗറിലെ ഈ 25-ാം നമ്പർ ഫ്ലാറ്റിൽ. ഏതായാലും നബീലിനെ കുറിച്ചുള്ള വിശേഷങ്ങളും കുടുംബ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത്. നമ്മൾ നേരെ നബീലിൻ്റെ അടുത്ത് പോകുന്നു, വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. നബീൽ ബറക്കാത്തിയുമായിട്ടുള്ള ഈ അഭിമുഖ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. പിന്നെ ആദ്യമേ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സ്റ്റാർനെറ്റ് പ്ലസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. നമുക്ക് നേരെ നബീലിൻ്റെ വീട്ടിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും. ഇത് പ്രിയപ്പെട്ട അബ്ദുൽ കരീം ഭായി, നബീൽ ബറക്കാത്തിയുടെ പിതാവാണ്. ഇറങ്ങിയതായിരിക്കും പോവാനല്ലേ? നബീൽ ഉണ്ടല്ലോ അകത്ത് പോവാ. തൻ്റെ ചെറുപ്പകാലത്തോട്ട് ഏകദേശം 6-ാം വയസ്സിൽ കേരളത്തിലേക്ക് നാത്ത് എന്ന ഒരു ആശയം കൊണ്ടുവന്ന പ്രിയപ്പെട്ട മുഹമ്മദ് നബീൽ ബറക്കാത്തി ബാംഗ്ലൂരിൻ്റെ കൂടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാ. ഏകദേശം ഞാൻ 4 മാസത്തോളമായി ബ്ലോഗിംഗ് തുടങ്ങിയിട്ട് ആ തുടക്കം മുതലുള്ള ഒരു ആഗ്രഹമായിരുന്നു നബീലിനെ ഒന്ന് നിങ്ങൾക്കൊക്കെ വേണ്ടി പരിചയപ്പെടുത്തണം എന്നുള്ളത്. അൽഹംദുലില്ലാ ഇന്നത് സാധിച്ചു. നമുക്ക് കുറച്ചു നേരം ചെറിയൊരു സൗഹൃദ സംഭാഷണമായി മുന്നോട്ട് പോകാം. ഏകദേശം 5-ാം വയസ്സ് തൊട്ട് നാത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് പ്രിയപ്പെട്ട നബീൽ. അൽഹംദുലില്ലാ. കേരളത്തിൽ 6-ാം വയസ്സിലും കേരളത്തിൽ വന്ന് ആദ്യ സ്റ്റേജ് അതെവിടെയാണെന്നും ആദ്യത്തെ ആ നാത്ത് ഏതാണെന്നും ഓർമ്മയുണ്ടോ നബീൽ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സലാത്തു വസ്സലാം അലൈക യാ സയ്യിദി യാ റസൂലുള്ളാ. സലാത്തു വസ്സലാം അലൈക യാ സയ്യിദി യാ ഹബീബല്ലാ. അൽഹംദുലില്ലാ, ആദ്യത്തെ നാത്ത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് അന്നബി സല്ലല്ലാഹു എല്ലാവർക്കും കേൾക്കുമായി. സോ അത് എൻ്റെ ആദ്യത്തെ ഒരു നാത്തായിരുന്നു. ബിക്കോസ് എൻ്റെ ഉസ്താദ് എനിക്ക് ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പറഞ്ഞു തന്ന ഒരു നാത്തായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ തുടക്കം ഫസ്റ്റ് നാത്തായിരുന്നു. അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും കേട്ടിട്ടുണ്ട് ഇൻഷാല്ലാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, യാ ഹബീബല്ലാഹ്, അന്നബി സ്വല്ലോ അലൈഹി സ്വലവാത്തുല്ലാഹ് അലൈഹി, അന്നബി സ്വല്ലോ അലൈഹി صلوات الله عليه وينال البركات كل من صلى عليه وينال البركات كل من صلى عليه الله 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 കബി കീ ബദർ ദുജാ തും പേ കരോഡോ ദുരൂദ് തൈബാ കീ ശംസു ദുഹാ തും പേ കരോഡോ ദുരൂദ് ശഫഈ റോസി ജസാ തും പേ കരോഡോ ദുരൂദ് ശഫഈ റോസി ജസാ തും പേ കരോഡോ ദുരൂദ് ദഫഈ ജുംലാ ബനാ തും പേ കരോഡോ ദുരൂദ് യാ റസൂലല്ലാഹ്.
യാ റസൂലല്ലാ യാ ഹബീബല്ലാ യാ ഹബീബല്ലാ മാഷാ അല്ലാ നാത്തിലൂടെയാണ് കേരളക്കരയിലേക്ക് നബിയുടെ ചുവടുവെപ്പ് അല്ലേ ഒരുപാട് പേർ നെഞ്ചേറ്റുന്ന ഒരു നാത്താണ് പലപ്പോഴും കേട്ടിട്ടുണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് എവിടെയാണ് ഈ പരിപാടിക്ക് വന്നത് ഫസ്റ്റ് ടൈം അമാനി ഉസ്താദിനെ കണ്ടുമുട്ടുന്നത് ബാംഗ്ലൂർ SSF ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു സോ ആ പ്രോഗ്രാമിൽ വെച്ച് ഫസ്റ്റ് അമാനി ഉസ്താദിനെ നമ്മൾ കണ്ടുമുട്ടി അപ്പോൾ അമാനി ഉസ്താദ് ഇവിടെ വന്ന് അമാനി ഉസ്താദിന് ഒരു പരിപാടി ഉണ്ട് ഇൻഷാ അല്ലാ പരിപാടിയിൽ മോൻ എന്തായാലും കൊണ്ടുവരണം സോ ഇപ്പം അത്ര സീരിയസ് ആയി എടുത്തില്ല ജസ്റ്റ് ബിഗിനിങ് ആയിരുന്നു അപ്പോൾ ഒരു 2-3 മന്ത്സ് കഴിഞ്ഞ് അമാനി ഉസ്താദ് കോൾ ചെയ്തു സിസ്റ്ററിൻ്റെ വീട്ടിലേക്ക് ഇങ്ങനെ സംസാരിക്കണം അപ്പോൾ ഉപ്പ പോയി സംസാരിക്കും ഇങ്ങനെ ആ ഫസ്റ്റ് പ്രോഗ്രാമാണ് തളിപ്പറമ്പിലേക്കാണ് ഞാൻ ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് നല്ലൊരു തുടക്കം അമാനി ഉസ്താദ് അതുപോലെ സുഹൈൽ തങ്ങൾ അമാനി ഉസ്താദ് നിറഞ്ഞ ഒരു വേദിയിലായിരുന്നു ആദ്യത്തെ എനിക്ക് തോന്നുന്നു താജുൽ ഉലമാന്റെ കൂടെ സുൽത്താൻ ഉലമയുടെ കൂടെ ഒക്കെ ഒരുപാട് വേദികൾ പങ്കിട്ടിട്ടുണ്ട് സുൽത്താൻ ഉലമയാണെങ്കിൽ കേരള യാത്ര അതുപോലെ കർണാടക യാത്ര എന്ത് തോന്നുന്നു നിങ്ങൾ ഇതുപോലുള്ള മഹാന്മാരുടെ കൂടെയൊക്കെ വേദി പങ്കിടുമ്പോൾ ഞാൻ അതിനുള്ള എലിജിബിലിറ്റി സോറി എന്റെ മലയാളം അത്ര ക്ലിയർ ഇല്ല ഞാൻ ചോദിക്കാൻ വേണ്ടി മലയാളം ബുദ്ധിമുട്ടറിയുന്ന രീതിയിൽ പറഞ്ഞാൽ മതി പ്രേക്ഷകർ മനസ്സിലാക്കും കാരണം ഞാൻ ഇടയിൽ ഇംഗ്ലീഷ് പറയുന്ന വിഷയമല്ല സോ ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് ഞാൻ അത്ര അർഹതനല്ല കാരണം ഞാൻ അത്ര വലിയ പണ്ഡിതന്മാരോ പിന്നെ വലിയ വലിയ മാന്മനസ് നമ്മളെ സുൽത്താൻ ഉലമ താജ് ഉലമ അവരിൽ വേദിയിൽ പോകാനുള്ള മജ്ലിസ് പങ്കെടുക്കാനുള്ള കാരണം ഒന്നാമത്തെ എൻ്റെ ഉമ്മയും ഉപ്പയുടെ ദുആണ് അതിനുകൊണ്ട് അൽഹംദുലില്ലാ എനിക്ക് ഈ വേദികളിൽ പോകാനുള്ള ഒരു ചാൻസ് കിട്ടി പിന്നെ അത് വേറൊരു സന്തോഷമാണ് പിന്നെ ഇത്ര വലിയ വലിയ ഉലമാക്കളും ആലിമ്യങ്ങളുടെ ഇടയിൽ ഞാനൊന്നുമില്ലാത്തൊരു ഒരു മനുഷ്യന് എനിക്കൊരു അങ്ങനത്തെ ഒരു ചാൻസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു പാടാനുള്ള ഒരു ഓപ്ഷൻ ഒരു ചാൻസ് കിട്ടിയത് വലിയൊരു ഭാഗ്യമാണത് അൽഹംദുലില്ലാ ഒരു പ്രത്യേക സന്തോഷമാണത് ഈ മഹാന്മാരുടെ കൂടെ വേദി പങ്കിടാനുള്ള ഒരു എന്താ പറയണ്ട ഭാഗ്യം അൽഹംദുലില്ലാ ഒരുപാട് വർഷമായി ഈ മേഖലയിൽ അൽഹംദുലില്ലാ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഏറ്റവും സന്തോഷമുള്ള ഒരു അനുഭവം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് പറയാനുള്ളത് എൻ്റെ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള 3 അനുഭവങ്ങൾ നമ്പർ 1 ഞാൻ ഫസ്റ്റായിട്ട് ഉസ്താദ് വന്ന് ഇങ്ങനെ പറയുന്നു നാളെ കോമ്പറ്റീഷൻ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നബിയിൽ എന്തായാലും പങ്കെടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞ് ആ ടൈമിൽ സ്റ്റേജ് ഫിയർ പിന്നെ അത്ര കോൺഫിഡൻസും ഇല്ല ഉസ്താദ് നാളെ കോമ്പറ്റീഷനിൽ ഒരു ദിവസം മുമ്പ് പറയുന്നു ഉസ്താദ് കുറേ ദിവസമായി പറയുന്നുണ്ട് ഉസ്താദ് കുറച്ചൊന്ന് ഫോഴ്സ് ചെയ്തപ്പോൾ നാളെ നിന്ന് പരിപാടി ഇന്ന് രാത്രി എന്തായാലും പഠിക്കണം അപ്പോൾ നമ്മളെ മദ്രസയിൽ നിന്ന് കൂടുതൽ കുട്ടികളും ഇല്ല ജസ്റ്റ് ഒരു 3 കുട്ടികൾ ഉസ്താദ് സെലക്ട് ചെയ്ത് നമ്മൾ ഈ സാഹിത്യോത്സവം ഉണ്ടല്ലോ പ്രതിഭോത്സവം സോ അതിന് വേണ്ടിയിട്ട് ഉസ്താദ് നമുക്ക് ഇങ്ങനെ പാട്ടുകൾ തന്നു അപ്പോൾ അതിൽ നമ്മളെ ഉപ്പാൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട് മർഹൂം ഹനീബ് ഭായ് അപ്പോൾ ആ ടൈമിൽ CD പ്ലെയർ എല്ലാവരുടെയും വീട്ടിലുണ്ടായില്ല സോ എക്സ്പെൻസീവ് ആയ സാധനമായിരുന്നു അപ്പോൾ മുപ്പര് എന്ത് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് അത് വെച്ചാന്ന് ഇതെന്തായാലും പഠിക്കണം ഉസ്താദ് ഫുൾ ഫോഴ്സ് ചെയ്ത് എനിക്കൊന്നും അറിയില്ല നാളെ ഇത് പഠിച്ചിരിക്കണം എന്ന് ഉസ്താദ് പറഞ്ഞ് പോയി പിന്നെ ഞാൻ രാത്രി ഫുൾ നൈറ്റ് ഇരുന്ന് ആ പാട്ട് പഠിച്ച് നെക്സ്റ്റ് ഡേ പ്രോഗ്രാം പോയി അത് അൽഹംദുലില്ലാ ഇങ്ങനെ പെർഫോമൻസ് ചെയ്തു എല്ലാവരും ദുആ കൊണ്ട് അൽഹംദുലില്ലാ ആ പരിപാടിയിൽ ഫസ്റ്റ് വന്ന് എല്ലാ പ്രോഗ്രാംസിലും അൽഹംദുലില്ലാ ഫസ്റ്റ് വന്ന AP ഉസ്താദും പിന്നെ ഉള്ളാൾ തങ്ങളും ആ പരിപാടിയിൽ വന്ന് അപ്പോൾ അവരുടെ ദുആ ആ മജ്ലിസിൽ എന്ത് ചെയ്ത് ഷെയ്ഖുന അതിന് ട്രോഫി തന്ന് പിന്നെ ഉള്ളാൾ തങ്ങൾ പപ്പ ദുആ ചെയ്ത് ദുആ ചെയ്തിട്ട് പറഞ്ഞ് ഇൻഷാ അല്ലാ ഒന്നുമില്ല എല്ലാം ഖൈറാവും ഇൻഷാ അല്ലാ മോന് വലുതാവും എന്ന് പറഞ്ഞ് തങ്ങൾ ആ ദുആ എന്ന് അൽഹംദുലില്ലാ ഇതുവരെ നമുക്ക് നിലനിർത്തി കൊണ്ടുവന്നത് അൽഹംദുലില്ലാ വലിയൊരു അംഗീകാരമാണ് ഞാൻ ചോദിക്കുന്ന ആദ്യം 6-ാം വയസ്സിൽ ഇപ്പൊ കേരളത്തിൽ സ്റ്റേജിൽ കേറുമ്പോ അപ്പൊ മനസ്സിലെന്തായിരുന്നു ഒരു പേടിയോ അല്ലെങ്കിൽ സന്തോഷമോ കുഞ്ഞാണ് ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ മുമ്പിൽ വെച്ചുള്ള ഒരു പെർഫോം കാരണം പക്ഷെ ഒന്നും മനസ്സിലാവാത്തൊരു പ്രായം അതെ 6-7 വയസ്സിൽ ഒരു മെച്ചോറിറ്റി ഉണ്ടാവില്ലല്ലോ മനുഷ്യനിക്ക് സോ ആ ഒരു വയസ്സിൽ ഒരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു ഒരു സന്തോഷമായിരുന്നു പിന്നെ പരിപാടി എന്നാൽ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ് കാരണം ഈ ഇത്ര വന്ന് പബ്ലിക് അത് ഫോക്കസ് വരും നിങ്ങളെ
മേത്തായിരിക്കും. ഒരു കുട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും അത്ഭുതം പ്രതീക്ഷിക്കും. സോ എക്സ്പെക്ടേഷൻസ് കൂടുതലായിരിക്കും. ഈ കുട്ടി ഭയങ്കര സംഭവമായിരിക്കും എന്ന ഒരു ആ ഒരു എക്സ്പെക്ടേഷൻ ലെവൽ നമുക്ക് ടച്ച് ചെയ്താലേ അത് നമ്മൾ അവിടെ സക്സസ് ആവുള്ളൂ. അല്ല, അത് സക്സസ് ആയത് കൊണ്ടാണല്ലോ ഇപ്പൊ ഇത്ര ഒരു വലിയ നിലയിൽ. സോ ആ ഒരു മിക്സ്ഡ് ഫീലിംഗ് ആയിരുന്നു, ഇത് സക്സസ് ആവോ ഇല്ലേ. പിന്നെ എന്താ അൽഹംദുലില്ലാ, തവക്കൽ തു അലല്ല എന്നതിന് സ്റ്റേജ് കയറിയതാണ്. പിന്നെ എല്ലാം റബ്ബിന്റെ മേലാണ്. പ്രിയപ്പെട്ട നബീൽ ബറക്കാത്തി, സ്കൂൾ മദ്രസ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയാണ്? ഡിഗ്രി ബി ബി എ ബാച്ചിലർ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോൾ ജസ്റ്റ് 2-3 ഇയേഴ്സ് ബാക്ക് ഞാൻ പാസ് ഔട്ടായി അൽഹംദുലില്ലാ. പിന്നെ മദ്രസ ഞാൻ 10th വരെ പഠിച്ചു. പിന്നെ അതിനുശേഷം കിതാബ് ഓതി. പിന്നെ ബിക്കോസ് എനിക്ക് ദർസ് പോയിട്ടുള്ള പോവാൻ പറ്റാത്തൊരു ഒരു സാഹചര്യം ആയതുകൊണ്ട് വീട്ടിൽ ഉസ്താദ് വന്നിട്ട് കിതാബ് ഓദിത്തലുണ്ടായിരുന്നു. ലോക്ക്ഡൗണിന് മുമ്പ് വരെ ഞാൻ ഓതിയിരുന്നു. പിന്നെ ലോക്ക്ഡൗണിന് ശേഷം ഇപ്പോൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തിരുന്നു. ഇൻഷാല്ലാ പിന്നും പഠനം ഇൻഷാല്ലാ തുടരുന്നു. പിന്നെ ഓൺലൈൻ ക്ലാസ്സസ് കാര്യങ്ങളുണ്ട്. പിന്നെ അവനക്ക് ഓൺലൈന് ആ ഒരു റാഹത്ത് കിട്ടൂല പഠിക്കാനുള്ളത്. സോ അതിന് ഇപ്പോൾ തൽക്കാലം ഞാൻ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇൻഷാല്ലാ ഇതിന് ശേഷം കണ്ടിന്യൂ ചെയ്യണം. ഇപ്പം മലയാളം പറയുന്നത് നമുക്കൊരു അതിശയമാണ്, കാരണം മലയാളം സംസാരിക്കുന്നൊന്നും കണ്ടിട്ടില്ല പൊതുവെ. അപ്പൊ ഈ എങ്ങനെയാണ് ഈ മലയാളമായിട്ട് ഒരു ബന്ധം, കേരളമായിട്ട് എങ്ങനെയാണ് ഒരു ബന്ധം? കേരളത്തിലെ ബന്ധം, നമ്മളെ ഓൾമോസ്റ്റ് എല്ലാ റിലേറ്റീവ്സും ഇപ്പൊ ബാംഗ്ലൂരിൽ തന്നെ സെറ്റിൽഡ് ആണ്. നമ്മളെ ഉപ്പാപ്പാന്റെ ഉപ്പ ബ്രിട്ടീഷ് ടൈമില് കേരളത്തിൽ നിന്ന് ഇവിടെ ബാംഗ്ലൂരിൽ ബിസിനസ് ആയിട്ട് വന്നതാണ്. പിന്നെ ആ ഒരു ജനറേഷൻ ടു ജനറേഷൻ നമ്മളുടെ ഇവിടെ സെറ്റിലായി. പക്ഷെ നമ്മളുടെ മലയാളം ഇവിടുത്തെ കുറച്ച് മിക്സ്ഡ് മലയാളമാണ്. ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഇപ്പോൾ ഈ മലയാളം കുറച്ച് ക്ലിയറായ മലയാളമാണ്. ബിക്കോസ് ഞാൻ അമാനി ഉസ്താദും സുഹേൽ തങ്ങളെ കൂടെ കുറേ അൽഹംദുലില്ലാ കുറേ ടൈമിൽ സ്പെൻഡ് ചെയ്തുകൊണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ ഓൾമോസ്റ്റ് എല്ലാ സമ്മർ വെക്കേഷനും അമാനി ഉസ്താദും സുഹേൽ തങ്ങളെ കൂടെ പരിപാടിയിലായിരിക്കും. ആ മലയാളം ടച്ച് എനിക്ക് വന്നത് അവരെ കൂടെ നിന്നിട്ടാണ് ഞാൻ ആക്ച്വലി മലയാളം പഠിച്ചത്. ഇവിടുത്തെ മലയാളം എന്നാൽ ഫുൾ ഒരു കോക്ടെയിൽ ആണ്, എല്ലാം മിക്സ്ഡ് ആണ്. ഇംഗ്ലീഷ്, ഉറുദു, പിന്നെ മലയാളം എല്ലാം മിക്സ് ആയിട്ടുള്ളവരെ മലയാളമാണ് ഇവിടെ സംസാരിക്കല്. ഇതുപോലെ തന്നെ ഒരു മലയാളമാണ് മൊയിനുദ്ദീൻ ബാംഗ്ലൂർ കേട്ടത്. അപ്പൊ നിങ്ങളുടെ ഫാമിലി ആണല്ലോ അത്, മൊയിനുദ്ദീൻ കഴിഞ്ഞ ബ്ലോഗിൽ സംസാരിച്ചു. നിങ്ങളെ അനുജനായിട്ട് വരും മൊയിനുദ്ദീൻ? ആ, എന്റെ കസിൻ ബ്രദർ ആയിരുന്നു, എന്റെ ഉമ്മാന്റെ സിസ്റ്ററിന്റെ മോൻ. അപ്പോൾ ആ ബന്ധം ഒന്നുകൂടി അറിഞ്ഞു കാണുന്ന വിശ്വസിക്കുന്നു. നിങ്ങൾ ഒന്നിച്ച് ഒരു ആൽബം ചെയ്തിട്ടുണ്ടല്ലോ? ആ, ഒന്നിച്ച് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒന്നിച്ച് ഇപ്പോൾ റീസെന്റ് ഒരു വീഡിയോ നമ്മൾ റിലീസ് ചെയ്തിട്ടുണ്ട്. നാറ്റ് അവതരിപ്പിക്കാൻ വരുമ്പോൾ പാട്ടിനെ പോലെ തന്നെ വേഷത്തിലും കൗതുകങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പം ആ വേഷമാണ് ഇഷ്ടം, ഇപ്പം കാണുന്ന ഈ വേഷമാണ് ഇഷ്ടം? അത് തലപ്പാവൊക്കെ ധരിച്ച് നല്ലൊരു രസമുണ്ട് ആ ഒരു വേഷം കാണാൻ വേണ്ടിയിട്ട്. തലപ്പാവ് ഒന്നാമത്തെ മാഷാല്ലാ സുന്നത്തും കൂടിയാണ്. അപ്പോൾ ആ നമ്മളെ നീയത്ത് എന്തെന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പാടുമ്പോൾ ആ ഒരു സുന്നത്തും കൂടി അദാ ചെയ്തിട്ട് നമ്മൾ മദ്ഹ് പാടിയാൽ അതിന് വേറെ പ്രത്യേക കൂലി വന്ന് അമാം ആര് കെട്ടിയാലും അത് കാണാൻ പ്രത്യേക ഒരു ഒരു രസമാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സുന്നത്തല്ല, അത് ആര് കെട്ടിയാലും അതൊരു പ്രത്യേക ഒരു ലുക്കായിരിക്കും. സോ ഞാൻ മാക്സിമം ട്രൈ ചെയ്യും ഏത് മജ്ലിസിലും അമാമ ഷെരീഫ് തലപ്പാവ് കെട്ടിയിട്ട് പെർഫോം ചെയ്യാം. അത് വേറൊരു ബർക്കത്താണ് അൽഹംദുലില്ലാ. ഒരുപാട് വേദികളിൽ നബീൽ ബറക്കാത്തിയുടെ ഇമോഷണൽ കണ്ടിട്ടുണ്ട്. ഞാൻ ക്യാമറമാൻ ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ ഞാൻ ഒപ്പിയെടുത്തിട്ടൊക്കെ ഉണ്ടാകും. അപ്പം ഇപ്പം ഞാൻ ചോദിച്ചാൽ ഏറ്റവും വികാരപരമായ ഒരു നാത്ത് ഏതാണ്? ഇമോഷണൽ ആയിട്ടുള്ള നാത്ത് കുറേ ഉണ്ട്, പക്ഷെ എനിക്കിഷ്ടമുള്ള രണ്ട് മൂന്ന് നാത്തുണ്ട്. അപ്പം അതിലൊരു നാത്ത് ഇൻഷാല്ലാ ഞാൻ പാടിക്കേൾപ്പിക്കാം. ബകാരി ഹേരാനോ അഗ്സ്നിയ റസൂലല്ലാ, അഗ്സ്നിയ റസൂലല്ലാ, ബകാരി ഹേരാനോ അഗ്സ്നി യാ റസൂലല്ലാ, അഗ്സ്നി യാ റസൂലല്ലാ, പരീഷാനോ പരീഷാനോ
अगसनी या रसूल अल्लाह अगर रानी वगर ख्वानी गुलाम अंत सुल्तानी गुलाम अंत सुल्तानी दिगर चीजे नमीदानो अगसनी या रसूल अल्लाह അതുപോലെ ഇന്ത്യയിൽ അങ്ങളും ഇങ്ങളും കർണാടക ഉൾപ്പെടെ ഗൾഫ് ഫെസ്റ്റിവൽ ഏകദേശം ഏതൊക്കെ രാജ്യങ്ങളിൽ ഇന്ത്യക്ക് പുറത്ത് പരിപാടി ആരംഭിച്ചിട്ടുണ്ട് ഇന്ത്യക്ക് പുറത്ത് മിഡിൽ ഈസ്റ്റ് ഓൾമോസ്റ്റ് ദുബായ് സൗദി ഖത്തർ ഒമാൻ അത് മിഡിൽ ഈസ്റ്റ് എല്ലാം മൊത്തം പോയിട്ടുണ്ട് അൽഹംദുലില്ല പിന്നെ നമ്മൾ ശ്രീലങ്ക നമ്മളെ ഈ സൈഡിൽ ശ്രീലങ്ക ഏഷ്യൻ കൺട്രീസ് ഓൾമോസ്റ്റ് പോയിട്ടുണ്ട് യൂറോപ്പ് പോയിട്ടില്ല ഇതുവരെ ഇൻഷാല്ല യൂറോപ്പ് പോകണം യൂറോപ്പ് പോകാൻ ഇൻഷാല്ല ഏറ്റവും ഇഷ്ടപ്പെട്ട ലൊക്കേഷൻ ഏതായിരിക്കും പരിപാടിക്ക് അവിടെ പോയാൽ കൊള്ളാം അവിടെ പരിപാടി നല്ല ഇന്ത്യയിലാണോ ഇല്ല മൊത്തത്തിൽ ഞാൻ മൊത്തത്തിൽ ചോദിക്കുന്നത് കേരളത്തിലാണെങ്കിലും ഒരുപാട് ക്രൗഡ് നല്ല സപ്പോർട്ടീവ് ക്രൗഡ്സ് ഒരു കോൺസെപ്റ്റ് ഉണ്ട് എങ്ങനെന്നാൽ കേരളത്തിൽ അനുബന്ധിച്ച് കേരളത്തിലെ ആൾക്കാർക്ക് ഇടയിൽ ഉറുദു കോമൺ ഇല്ല ഉറുദു അങ്ങനെ അറിയില്ല പക്ഷേ എനിക്ക് ഞാൻ ആദ്യം ചിന്തിക്കലുണ്ടായിരുന്നു ഉറുദു അറിയില്ല പക്ഷേ ഒരു ആ ഒരു ഒരു രസമില്ല പാടാനെന്ന് പിന്നെ കുറേ കഴിയുമ്പോഴാണ് ഒരു ഒരു ആ കോൺസെപ്റ്റ് മനസ്സിലായത് കേരളക്കാരുടെ ഇടയിൽ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുണ്ട് എന്ന ഒരു ആ ഒരു നിയത്തിൽ ഇരുന്നിട്ട് ഇഷ്കോട് കൂടി ആൾക്കാർ പാടാറുണ്ട് ഒരു ഈ റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം പേരേ ഉള്ളൂ അതിൽ വേറെ ഹനഫി പരിപാടിയിൽ അവർക്ക് ആ മദഹിലുള്ള അർത്ഥം അറിയാം ഓ ലാംഗ്വേജ് അറിയാം ആ മദഹയിലുള്ള എന്താന്ന് പറയുന്നത് അതും അറിയാം പക്ഷെ അത് അത് വെച്ചിട്ടാണ് പക്ഷെ ഏറ്റവും കൂടുതൽ എനിക്ക് ഞാൻ കണ്ടുപിടുത്തുള്ള ഇഷ്ക് അത് മാഷാല്ലാ കേരളക്കാരുടെ കാരണം ഇതെല്ലാവർക്കും പോസിബിൾ അല്ല കാരണം എസ്പെഷ്യലി കേരളത്തിൽ എനിക്ക് ഭയങ്കര സന്തോഷമായ ഒരു കാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേട്ടാൽ അവരുടെ ഇടയിൽ ഉള്ളിലുള്ള ഇഷ്ക് അവർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവാലും അത് വേറെ തന്നെ ഏറ്റവും പാടാൻ എനിക്ക് ഇഷ്ടമുള്ളതൊന്ന് അൽഹംദുലില്ലാ നമ്മളെ കേരളത്തിലാണ് പിന്നെ വേറെ ലൊക്കേഷനാണെങ്കിൽ നമ്മളെ ഗുജറാത്ത് ആയിരിക്കട്ടെ പിന്നെ ബോംബെയിൽ കാരണം ഇവിടെ ഭയങ്കര നാത്തുന്ന ഇതിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് എസ്പെഷ്യലി നമ്മളെ ബോംബെ സൈഡ് മഹാരാഷ്ട്ര പിന്നെ ഗുജറാത്ത് സൈഡ് അവർക്ക് നാത്ത് എന്നാലും ഒരു ഒരു ഭയങ്കര ഒരു എനർജിയാണ് സോ ഈ ലൊക്കേഷനിൽ പാടൽ അൽഹംദുലില്ല വേറൊരു സന്തോഷമാണ് അതെ പറയുമ്പോൾ ഇതിനിടയിൽ ചോദിക്കാനുള്ളത് വിവാഹാലോചനകളൊക്കെ നടക്കുന്നു എന്ന് കേട്ടു ശരിയാണോ അതെ ആ ഇപ്പോൾ 26 കഴിഞ്ഞു 27 സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ ദുആ ചെയ്യാ ഒരു നല്ല ഖൈറായ ബന്ധം ഇൻഷാല്ലാ കാരണം ഖൈറാണ് അതാണ് നമ്മൾ ഇത് മെയിനായിട്ടുള്ളത് അപ്പൊ നോക്കുന്നു ഇൻഷാല്ലാ എത്രയും പെട്ടെന്ന് അപ്ഡേറ്റും ചെയ്യും നല്ലൊരു കുടുംബം പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സ്വാധീനം ചെലുത്തുന്നുണ്ട് ഞാൻ പലപ്പോഴും ഇൻസ്റ്റാലായാലും ഫേസ്ബുക്കിലായാലും യൂട്യൂബിലൊക്കെ ആയാലും നല്ല നല്ല വർക്കുകളൊക്കെ കാണാറുണ്ട് അപ്ഡേഷനൊക്കെ ഉണ്ടാവാറുണ്ട് എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിലും കൂടുതൽ കോൺസെൻട്രേറ്റ് കൊടുക്കുന്നത് കാരണം ഇത് 21st century തീർച്ചയായിട്ടും കാരണം വിത്തൗട്ട് ടെക്നോളജി ഇങ്ങക്ക് മുന്നോട്ട് പോകാൻ ആവില്ല അപ്പോൾ ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ദീനിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമോ മദീന വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പം ഏറ്റവും പെട്ടെന്ന് പ്രചരിപ്പിക്കാനുള്ള ഓപ്ഷൻ സോഷ്യൽ മീഡിയ ആണ് അത് ജസ്റ്റ് വിത്തിൻ എ സെക്കൻഡ്സ് ഇങ്ങക്ക് ഇവിടുന്ന് അമേരിക്കനും കാണാം അവിടുന്ന് അവിടുത്തെ ന്യൂസ് ഇവിടും കേൾക്കാം സോ
സോഷ്യൽ മീഡിയ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കാലത്ത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോഷ്യൽ മീഡിയ എനിക്ക് തോന്നുന്നു ഇല്ലാത്ത ഇപ്പോഴുണ്ട് ആൾക്കാർ, കുറേ മഹാന്മാരുണ്ട് ഉപയോഗിക്കാണ്ട്, അവർക്ക് ആവശ്യമില്ല. പക്ഷെ നമ്മളെ പോലത്തെ ചെറിയ ആൾക്കാർക്ക് എന്താണ് സോഷ്യൽ മീഡിയ ആവശ്യം. നബീൽ ബർക്കാത്തിയുടെ ആൽബങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നല്ല ക്വാളിറ്റി വീഡിയോസ് ആണ്, ക്യാമറ ആയാലും അത്തരത്തിലൊരു ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, നല്ല ടെക്നോളജി ഉപയോഗിച്ച് തന്നെ ചെയ്യാന്നുള്ള, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം? അത് എൻ്റെ ഉപ്പാൻ്റെ മെയിനായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് ആണത്. കാരണം ഏത് വീഡിയോ ആണെങ്കിലും ഇറ്റ് ഷുഡ് ബി പെർഫെക്റ്റ്. പോകുന്നവർ അപ്ഡേറ്റ് ആയിട്ട് പോകണം, കാരണം ഡൗൺ അല്ല വേണ്ടത്. സോ അപ്ഡേറ്റ് ആയി പോകണം. സോ എല്ലാ ഉപ്പാൻ്റെ ഒരു തിങ്കിങ് ആണത്. ഏത് വീഡിയോ ആണെങ്കിലും ഇറ്റ് ഷുഡ് ബി പെർഫെക്റ്റ് ഓൺ പോയിന്റ്. എഡിറ്റർ കൂടിയാണല്ലേ? അൽഹംദുലില്ലാ, നബീൽ ബർക്കാത്തിയുടെ ഉപ്പ കരീം ഭായ ഒരു എഡിറ്ററാണ്. ആ ഒരു കാര്യം കൂടി നിങ്ങൾ അറിയിക്കുന്നു. അൽഹംദുലില്ലാ, അറിയപ്പെടുന്ന ഒരു നാത്ത്ഖാനായി ഈ ഒരു മേഖല ഇത്രയും വലിയൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ മറക്കാൻ പറ്റാത്തൊരു അനുഭവം എന്താന്ന് പറയാമോ? മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ കുറേ ഉണ്ട്. പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണലായിട്ട് തട്ടിയത്, കാരണം ഏതൊരു മാധ്യമായാലും അവരുടെ മനസ്സിൽ ഒറ്റൊരു കാര്യമേ ഉള്ളൂ, മദീനത്തെത്താം. തീർച്ചയായിട്ടും. സോ ഈ മറക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുബ്ബ ഷെരീഫ് കണ്ട ആ നിമിഷം ഉണ്ടല്ലോ, അത് മറക്കാൻ പറ്റാത്ത. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് പിന്നെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം. കാരണം ഒരു മാദി ജീവിതം മുഴുവനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി പാടി പാടി പാടിയിട്ട് മദീനത്തെത്തുന്ന ആഗ്രഹം, ആ മാദി മദീനത്തെത്തിയാലുള്ള ആ ഒരു അനുഭവം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അത് ഏറ്റവും കൂടുതൽ സന്തോഷവും പിന്നെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. നബീൽ ബർക്കാത്തി പറയുമ്പോൾ തന്നെ ആ ഒരു സന്തോഷം പ്രകടമാകും. അതെ, അൽഹംദുലില്ലാ. ഏകദേശം എത്ര വേദികൾ കയറിയിട്ടുണ്ടാവും ഈ ഒരു? ഇതുവരെ ഒരു 15 ഇയേഴ്സ് ഞാൻ ഈ അൽഹംദുലില്ലാ ഈ മധുവിൻ്റെ ഫീൽഡിലുണ്ട്. അതൊരു കണക്ക് ഓർമ്മയില്ല. അതെ, കാരണം അങ്ങനത്തെ ഒരു ദിവസങ്ങളുണ്ടായിരുന്നു. ഓരോരു ദിവസവും 3 പരിപാടി 4 പരിപാടികൾ ഉണ്ടായിരുന്നു. നിങ്ങൾ അത് ദുആ ചെയ്യണോ? മരിക്കുന്നുള്ള വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മത് പാടാനുള്ള അവസരം കിട്ടാൻ വേണ്ടി. ഒരുപാട് ഗായകന്മാർ നമുക്കറിയാം മാധുഹിങ്ങൾ കേരളത്തിൽ, ആരൊക്കെ ഒരുപാട് സുഹൃത്തു വലയം തന്നെയുണ്ട്. മലയാളം മത് പാടുന്നതിൽ എൻ്റെ മാഷാല്ലാ കുറേ സുഹൃത്തുക്കളുണ്ട്. പിന്നെ എനിക്കും ഇഷ്ടപ്പെട്ട കുറേ മാധുഹിങ്ങളുണ്ട്. ജൈസെ കി നമ്മളെ റൗഫ് ഉസ്താദ്, റൗഫ് ആക്കോട്, പിന്നെ നമ്മളെ ഷുക്കൂർ ഇർഫാൻ ഉസ്താദ്, പിന്നെ ഷഹീൻ ബാബു, പിന്നെ നമ്മളെ ത്വാഹ തങ്ങൾ, അങ്ങനെ കുറേ മാധ്യമങ്ങളുണ്ട്. എനിക്ക് പൊരുത്തപ്പെടണം, കാരണം ഞാൻ എല്ലാവരുടെ പേര് പറയുമ്പോൾ എനിക്ക് എല്ലാ മാധ്യമങ്ങളും ഭയങ്കര ഇഷ്ടമാണ്. റസൂലുള്ളാഹിൻ്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു പാടുന്ന ഒരാൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അയാൾക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പ്രത്യേക ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. റസൂലുള്ളാഹിൻ്റെ മധു പാടൽ അതൊരു ഈസിയ കാര്യമല്ല, അതൊരു പ്രത്യേക ഒരു ഒരു ലക്കിയായ ഒരു മനുഷ്യനിക്ക് അത് ആ ഒരു സൗഭാഗ്യം കിട്ടുള്ളൂ. അതെ, അപ്പോൾ ഏത് മാധ്യമായാലും എനിക്ക് ഇഷ്ടമാണ് അവർ. അപ്പോൾ അവരതുപ് ചെയ്യണോ എൻ്റെ ഒരു ഇതാണ്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മധു പാടുന്ന ഒരു മനുഷ്യനൊരു സാധാരണ മനുഷ്യനായിരിക്കാൻ പറ്റില്ല. കാരണം അവർ പ്രത്യേക ഒരു റബ്ബുൽ ഇസ്സത്ത് ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ഹബീബിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മധു പാടാനുള്ള ഒരാൾക്കൊരു കഴിവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു ഭാഗ്യമാണ്. നമ്മൾ നബീൽ ബർക്കാത്തിയുടെ കുടുംബത്തെ കുറിച്ചൊന്ന് ചോദിക്കാം. ഇതാണ് പ്രിയപ്പെട്ട ബാപ്പ അബ്ദുൽ കരീം ഭായ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി. ഇങ്ങനെ ഒരു മാധുഹിനെ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് ആദ്യമായി നന്ദി പറയുന്നു. അൽഹംദുലില്ലാ, അതെല്ലാം ഞങ്ങൾ എല്ലാവരുടെയും നമ്മുടെ ഉള്ളാണ് തങ്ങളുടെ എപ്പിസ്ഥാൻ്റെ ദുആൻ്റെ ബർക്കത്താണ് ഒരുപാട് മഹാന്മാരെ. പിന്നെ ഇത് പറയാനുള്ള എന്താന്ന് പറഞ്ഞാല്, സാധാരണ ഞങ്ങൾ കേട്ടിട്ടുണ്ടോ എല്ലാവരും പറയും ഇത് ഇന്നാളുടെ മകനാണ് കേൾക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് ഇന്നാളുടെ മകനാണ്. പക്ഷേ ഇത് ഇന്നാളുടെ ഉപ്പേണെന്ന് പറഞ്ഞ് കേൾക്കുന്ന വളരെ കുറവാണ്. വലിയൊരു ഭാഗ്യം എവിടെ പോയാലും പറയും ഇത് നബീലിൻ്റെ ഉപ്പേണെന്ന്. ആ ഭാഗ്യം വളരെ കുറച്ചുള്ള ആൾക്കാരെ കിട്ടുള്ളൂ. എല്ലാവരും പറയും ഇത് ഇന്നാളുടെ മകനാണ്, ഇന്ന അങ്ങനെ അറിയപ്പെടില്ലേ. പക്ഷെ നമ്മൾ അറിയപ്പെടുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാല്, എവിടെ പോയാലും നിങ്ങൾക്ക് അറിയാം ഇത് നബീലിൻ്റെ ഉപ്പ്. നിങ്ങളിപ്പോ പരിചയപ്പെടുത്തി അങ്ങനെയാണ് നബീലിൻ്റെ ഉപ്പ്. അത് വലിയൊരു ഭാഗ്യം, വലിയ മനസ്സിന് വലിയ സന്തോഷം കിട്ടുന്ന കാര്യം. അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. അൽഹംദുലില്ലാ, നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തേ ഉള്ളൂ നബീൽ. അൽഹംദുലില്ലാ, സന്തോഷമാണ്. എല്ലാവരും ഇത് ഇതിനെ പറ്റി പറയുമ്പോൾ നമുക്ക് മനസ്സിലൊരു പ്രത്യേക സന്തോഷം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറയും എല്ലാം നബീലും പറയും ഉപ്പാൻ്റെ ഒരുപാട് സപ്പോർട്ട്. പക്ഷേ നമ്മൾ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല, അവരും കൂടി ചെയ്തത് കൊണ്ടാണ് അൽഹംദുലില്ലാ ഇതുവരെ എത്തിയത്. അല്ലെ, അൽഹംദുലില്ലാ, സന്തോഷമാണത്. നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്ക് കഠിന പ്രയത്നം, ഹാർഡ് വർക്ക് ചെയ്യാൻ തോന്നുന്നു. അൽഹംദുലില്ലാ, ഉപ്പയെ നമ്മൾക്ക്
പരിചയപ്പെടുത്തി മറ്റ് ഫാമിലി ഉമ്മ പെങ്ങന്മാർ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഞാനാണ് മൂത്തത് അതെ വെൽദിനാണ് എൻ്റെ ശേഷം ഒരു സിസ്റ്റർ ഉണ്ട് അതിൻ്റെ കല്യാണം കഴിഞ്ഞു പിന്നെ അതിന് ശേഷം എന്നൊരു ചെറിയ സിസ്റ്റർ ഉണ്ട് 14-15 ഇയേഴ്സ് ആയിരുന്നു 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്നുണ്ട് പിന്നെ ഉമ്മയും ഇപ്പം അൽഹംദുലില്ലാ സെയിം നമ്മള് അതേ ഫാമിലി ആയിട്ടുള്ള പേര് അൽഹംദുലില്ലാ ഒരു മകളുണ്ട് അവർക്ക് രണ്ടര വയസ്സായി അവര് പിന്നെ ആദ്യം ചെറുപ്പത്തിലൊക്കെ പഠിക്കാറുണ്ട് ഇപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല വീട്ടില് മജ്ലിസ് എല്ലാം ഉണ്ടാവുമ്പോ പിന്നെ പാടാറുണ്ട് ഏതായാലും നമുക്കൊക്കെ വേണ്ടിയിട്ട് മുഹമ്മദ് നബീൽ ബറക്കാത്തി ബാംഗ്ലൂരിൻ്റെ നല്ലൊരു മലയാള ഗാനം കേൾക്കണം കേൾക്കണ്ടേ കേൾക്കണം ഒരു മലയാള പാട്ട് ഞങ്ങൾക്ക് വേണ്ടി പാടിത്തരും കേരളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി റിലീസ് ചെയ്ത ഒരു മത് ഉണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും വ്യസനമാൽ അത് മാഷല്ല അമാനി ഉസ്താദ് ബുർദയില് പാടുന്ന ഒരു മത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മതവും കൂടിയാണ് നമുക്ക് ഒരു പക്ഷേ ആ പാട്ട് തന്നെ ആയിരിക്കും ഓർമ്മയായിരുന്നു അതെ 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 കേരളത്തിൽ ബുദ്ധ ഇത്രത്തോളം ജനകീയമാക്കിയ ഒരാളുണ്ടെങ്കിൽ അത് അമാനുസ്ഥാൻ അത് ഖയാമത്ത് നാൾ വരെ ഖയാമത്ത് നാൾ വരെ ആര് ബുർദ ചൊല്ലിയാലും അതിൻ്റെ എല്ലാ കൂലിയും അമാനുസ്ഥാനെ കിട്ടുന്നു അൽഹംദുലില്ലാ അമാനിസ്ഥാന് വേണ്ടി ദുആ ചെയ്യാം ദീർഘായുസിന് വേണ്ടിയിട്ട് ആഫിയത്തിനും സുഹേൽത്തങ്ങൾക്കും ദീർഘായുസിനും പിന്നെ ആഫിയത്തിനും വേണ്ടിയിട്ട് ദുആ ചെയ്യാം ഇൻഷാല്ല ഞാൻ രണ്ട് ലൈൻ ആ മതിൻ്റെ ഇൻഷാല്ല പാടാം ചിടും വ്യതകളെല്ലാം തീർപ്പുയാഹൈരനബീ വിഗലമായി ജീവിതം യാ സെയ്യിദി വഴിപിഴ ചോനാണിവൻ ഖുദ് ബിയദി വഴിപിഴ ചോനാണിവൻ ഖുദ് ബിയദി ദാഹമായി വലനൊരിക്കൽ നാൻ വരും നിത്തരോ തട്ടുമോയ ശീദീകരം തട്ടിയാൽ വിഫലമാണി ജീവിതം തട്ടിയാൽ വിഫലമാണി ജീവിതം വിഗലമായി ജീവിതം യാ സീതി വഴിപിഴ ചോനാണിവൻ ഖുദ് ബിയദി വഴിപിഴ ചോനാണിവൻ ഖുദ് ബിയദി അതുപോലെ തന്നെ ഖൈറുൽ വറ അത് രണ്ട് പേര് ഖൈറുൽ വറ ഖൈറ ഹബീബിയ ഇവനെന്നണയും ചാരേ തിരുനബിയെ എൻ മാനസപ്പൂവേ നോവെല്ലാം പാടിടാ വേദന തീർത്തിടാ വരണം മദീനയിലേക്ക്
തിരൂ നബിയേ എൻ മനസപ്പൂവേ അരികില്ലണയാ കൊതിച്ചോ നാനെന്നും പാടിടേ എൻ ഗീതം കേട്ട് മുഹിബുകളെല്ലാം തേങ്ങിലേ നാൻ കോർത്ത ഇഷ്ഖിൻ വരികൾ കൽബഗം ചേർത്തവ പലരും മദീനയിലെത്തിന മാത്രം ബാക്കിയ നബിയോരെ നാൻ പാടി പാടി തളർന്നല്ലോ നബിയോരെ നാൻ പാടി പാടി തളർന്നല്ലോ കിനാവിലെങ്കിലോ ഒന്ന് വരൂ തിങ്കളെ കുളിരകോ തെന്നലേ ഖൈറുൽ വറാത്വാഹ ഖൈറാം ഹബീബേയ ഇവനെന്നണയും ചാരേ തിരൂ നബിയേ എൻ മനസപ്പൂവേ ഒരുപാട് സന്തോഷം. ഇപ്പം കേരളത്തിലും അതുപോലെ പുറത്തും പരിപാടി ഒരുപാട് പോയിട്ടുണ്ടാവും, ലക്ഷദ്വീപിൽ ഉൾപ്പെടെ. ലക്ഷദ്വീപ് അല്ലെ? ലക്ഷദ്വീപ് പോയിട്ടുണ്ട് അൽഹംദുലില്ലാ. ഞാൻ ചോദിക്കുന്നത്, ഒരുപാട് ഉസ്താദ്മാരെ കൂടെ ഒരുപാട് ബുർദ ടീമുണ്ടല്ലോ ഇന്ന് കേരളത്തിൽ, അമാൻ ഉസ്താദ് അതുപോലെ തന്നെ സുഹൈൽ തങ്ങൾ, അവരെ കൂടാതെ ഏതൊക്കെ ഉസ്താദ്മാരെ കൂടെ വേദി പങ്കിട്ടിട്ടുണ്ട്? അൽഹംദുലില്ലാ, അമാൻ ഉസ്താദും സുഹൈൽ തങ്ങൾ കൂടാതെ നമ്മളെ ഹാഫിൽ സാദിഖ് അലി ഫാദലി ഉസ്താദിയുടെ കൂടെ, പിന്നെ ഷുക്കൂർ ഇർഫാനി ഉസ്താദ്, നമ്മളെ ലത്തീഫ് സക്കാഫി ഉസ്താദിന്റെ കൂടെ. മദീനത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തിട്ടില്ല, പക്ഷേ നമ്മൾ കാണാറുണ്ട് ഉസ്താദിന്റെ വീഡിയോസ് എല്ലാം. പിന്നെ നമ്മളെ അമീർ അലി ചാപ്പനങ്ങാടി ഉസ്താദ്, അഷ്റഫ് പെരുമുഖം ഉസ്താദ്, അങ്ങനെ കുറേ മാഷാല്ലാ കുറേ. നമ്മളെ ഫഹദ് ഉസ്താദ് ഇപ്പോൾ ഖത്തറിലാണ് ഉസ്താദ്, ഫഹദ് ഉസ്താദ്, ഫുആദ് ഉസ്താദ്, പിന്നെ നജീബ് സക്കാഫി ഉസ്താദ്. അതെ, അപ്പോൾ മാഷാല്ലാ കുറേ. നിസാർ ഖുത്ബി ഉസ്താദിൻ്റെ കൂടെ പോയിട്ടുണ്ട് അൽഹംദുലില്ലാ. നിസാർ ഖുത്ബിൻ്റെ വളരെ നല്ല സുഹൃത്തും കൂടിയാണ് അത്, അൽഹംദുലില്ലാ. അങ്ങനെ ഇവർ കുറേ ഉസ്താദ്മാരും കൂടെ ബുർദ മജ്ലിസിൽ പങ്കെടുത്തിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇപ്പോൾ ഈ നാത്ത് ഖാൻമാരിൽ സുഹൃത്തുക്കളുണ്ടാവല്ലോ? അതെ അതെ, അൽഹംദുലില്ലാ. അവർ ആരൊക്കെയാണ്? നാത്ത് ഖാൻ ഇപ്പോൾ മൊയിൻ പിന്നെ എൻ്റെ ബ്രദറാണ്. പിന്നെ മാംഗ്ലൂരിൽ നമ്മളെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട്. നമ്മളെ ഷിഹാൻ എന്ന ഒരു നല്ല കുട്ടിയാണ്, മാഷ നല്ല മാദിഹാണ്, മംഗലാപുരത്തുള്ള ഒരു മാദിഹാണ് ഷിഹാൻ. മാഷല്ല നല്ല സുഹൃത്താണ്. നമ്മളെ വീട്ടിൽ വരുന്ന ഞാനും അവിടെ പോയി അവരെ വീട്ടിൽ പോക്കുണ്ട്. മുഹമ്മദ് നബീൽ ബറക്കാത്തിയുടെ പുതിയ പ്രോജക്റ്റ് എന്തൊക്കെയാണ്? പുതിയ പ്രോജക്റ്റ് ഒരു മൾട്ടി ലാംഗ്വേജിലെ ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു ഉദ്ദേശമുണ്ട്, പ്ലാൻ ആയോണ്ടിരിക്കുന്നു. മലയാളം, ഭാഷകൾ, ഉറുദു, തമിഴ്, പിന്നെ ഗുജറാത്തി, ബംഗാളി. അപ്പോൾ ഈ ഒരു എല്ലാവരും, കാരണം എല്ലാവരും എല്ലാവരും വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു മത്, കാരണം ഇപ്പം നമ്മൾ ഉറുദുവിലാണെങ്കിലും ഇന്ത്യ മൊത്തം ഉറുദു കാരണം, പക്ഷെ അവർ ആ ഒരു സ്റ്റേറ്റിലുള്ള ലാംഗ്വേജ് നമ്മൾ വെച്ച് മത് പാടിക്കൊള്ളാം, അവർക്കൊരു പ്രത്യേക സന്തോഷം. ഇപ്പോൾ ഞാൻ മലയാളത്തിൽ പാടിയതുകൊണ്ട് കേരളക്കാർക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. സോ അതേപോലെ ഇൻഷാല്ല ഒരു മൾട്ടി ലാംഗ്വേജിലെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ വേറെ രണ്ട് മൂന്ന് പ്രോജക്ട്സ് ഉണ്ട്, അപ്പോൾ അത് ഇപ്പോൾ പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നാല് വരികൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഉണ്ടാവും ഒരുപാട് നാത്തിൽ, അതൊന്ന് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടി. തിരി രംഗ് രംഗ് തിരി രംഗ് രംഗ് തിരി രംഗ് രംഗ് തിരി രംഗ് അല്ലാ രംഗ് രംഗ് തിരി രംഗ് രംഗ് തിരി രംഗ് രംഗ് തിരി രംഗ്
तेरे रंग रंग तेरे रंग रंग तेरे रंग रंग तेरे रंग रंग मोला रंग रंग मोला रंग रंग तेरे रंग रंग तेरे रंग रंग तेरे रंग रंग तेरे रंग हर सो हर जा हर सो हर जा तेरे रंग रंग तेरे रंग रंग तेरे रंग रंग तेरे रंग अल्लाह रंग रंग तेरे रंग रंग तेरे रंग रंग तेरे रंग मैं जगह भी जाऊं दुनिया में तेरे जलवे मेरे संग संग तेरे रंग रंग तेरे रंग रंग तेरे रंग रंग तेरे रंग दुनिया किया मैंने भुला दिया तूने फिर से दिया ना शुक्र किया ना शुक्र किया तूने फिर से दिया देता ही रहा देता ही रहा देता ही रहा मुंह मोड़ दी दरियाओं के मैंने हवा में उड़ना सीख लिया मैंने हवा में उड़ना सीख लिया मेरी अगली नजर सितारों पर मौला सितारों पर फिर भी मैं तेरे सहारों पर तेरे रंग रंग तेरे रंग रंग तेरे रंग रंग तेरे रंग मैं जहाँ भी जाऊँ दुनिया में तेरे जलवे मेरे संग संग तेरे रंग रंग तेरे रंग रंग तेरे रंग रंग तेरे रंग നമുക്കൊരു തമിഴിനകത്ത് കേട്ടാലോ ഇൻഷാല്ലാ മാനവീകൾ മീത് അൻബൈ സീന്ത് സലവാ തോതിടുവോ യാ റസൂലേ യാ ഹബീബേ എന്തിനി തൈ അളിത്തിടുവോ നാരായ റിസാലത്ത് യാ റസൂലല്ലാ നാരായ റിസാലത്ത് യാ റസൂലല്ലാ नारे रिसालत या रसूलल्ला मानवीगल मीद अनबाय सेंद सलवातो दिडो या रसूले या हबीबे इंदे नितय अळतिडो सल्ले अला नबीना सल्ले अला मुहम्मदिन सल्ले अला शफीना सल्ले अला मुहम्मदिन துன்பம் துயரம் தொல்லைகள் யாவும் பனி போல் மறந்தே போகுமே துன்பம் துயரம் தொல்லைகள் யாவும் பனி போல் மறந்தே போகுமே துய்யோ நரிமன் அருள்மலை என்றும் நம்மில் பொழிந்தித செய்யுமே மாநபிகள் மீது அன்பை சேர்ந்து செலவா தோதிடுவோம் யார் சொல்லே யா ஹபீபே என்று இனி தாய் அழைத்திடுவோம் நாரை ரிசாலத் யா ரசூலல்லாஹ் நாரை ரிசாலத் யா ஹபீபல்லாஹ் மாநபிகள் மீது அன்பாய் சேர்ந்து செலவாத்தோதிடுவோம் அப்போ நமக்கு மலையாள மது கூடி கேட்டாலோ இன்ஷா அல்லாஹ் அந்திய தூதரே காலத்தால் மண்ணி ജന്മം കൊണ്ടിരുന്നെങ്കിൽ ആറ്റലിൻ സ്വാഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ അന്ത്യദൂതരെ കാലത്താൽ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ ആറ്റലിൻ സ്വാഹബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ മഹ്മൂദിൻ തീരു പാദം ചുംബിച്ച മൺമൾവാണിരുന്നെങ്കിൽ
റൗളത്തുൽ ഫിർദൗസിലെ ചേരു പ്രാണിയായിരുന്നെങ്കിൽ ഞാൻ ആറ്റരിൻ സഹാബത്തിൻ കൂട്ടത്തിൽ ഒരുവനായിരുന്നെങ്കിൽ അന്ത്യദൂതരെ കാലത്താൻ മണ്ണിൽ ജന്മം കൊണ്ടിരുന്നെങ്കിൽ മാഷാ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു പ്രിയപ്പെട്ട നബീൽ ബർക്കാത്തി ബാംഗ്ലൂർ. ഒരുപാട് സന്തോഷം, ഒരുപാട് സന്തോഷം. എനിക്ക് സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യില്ല. കാരണം ഞാൻ പലപ്പോഴായിട്ട് ട്രൈ ചെയ്തിരുന്നു, നാട്ടിലുണ്ടായിരുന്നില്ല. നല്ലൊരു അവസരം കിട്ടി, ഞാൻ ഉടനെ തന്നെ പുറപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നബീലിന് എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിനോട് എന്താണ് പറയാനുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഉനേസ് ഭൈന് വളരെ നന്ദി. ബിക്കോസ് നമ്മളെ വീട്ടിൽ വന്നു, പിന്നെ വളരെ സന്തോഷമായി. നമ്മൾ മുമ്പ് മജ്ലിസിലെല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ പേഴ്സണലി ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്ന് വളരെ നന്ദി, അൽഹംദുലില്ലാ. പിന്നെ ഉനീസ് ഭൈയുടെ ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇത് മാക്സിമം ഈ ചാനൽ ഷെയർ ചെയ്യുക. ബിക്കോസ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശം എന്നാൽ മഹാന്മാരുടെ ലൈഫ് സ്റ്റൈലും പിന്നെ ഇസ്ലാമിക കാര്യമായിട്ടുള്ള കുറേ പ്രോഗ്രാംസും ഈ ചാനലുണ്ടാകും. സോ ഐ വോണ്ട് ടു പീപ്പിൾ നിങ്ങൾ ഈ ചാനലിന് സപ്പോർട്ട് ചെയ്യുക. സ്റ്റാർനെറ്റ് പ്ലസ് നമ്മളെ ഉനീസ് ഭൈയുടെ ചാനലാണ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ചാനലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുക. ജസാക്കല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മാഷാ നല്ല. ഇനിയും ഒരുപാട് ഒരുപാട് മദ്ഹ് പാടി, ഇനിയും ഒരുപാട് തവണ മദീനയിൽ എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഈ ഒരു പാട്ടൊക്കെ ഈ ഒരു മദ്ഹുകളൊക്കെ കേട്ടതിൻ്റെ ഭാഗ്യം കൊണ്ട് നമുക്കും മദീനയിൽ എത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാല്ലാ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കരുത്. പിന്നൊരു കാര്യം കൂടി, സ്റ്റാർനെറ്റ് പ്ലസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ സ്റ്റാർനെറ്റ് പ്ലസിൻ്റെ പുതിയ ഒരു വീഡിയോയുമായി വരും വരെ ബൈ. Thank you.